രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികളിൽ 90% പേരും കേരളത്തിലെത്തി കഴിഞ്ഞാൽ വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ ആലോചിച്ച് സംസ്ഥാന സർക്കാർ. നാട്ടിലേക്ക് വരുന്നവരുടെ നിരീക്ഷണ കാലാവധി കഴിയുന്നതുവരെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും ആലോചനയുണ്ട്. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. സംസ്ഥാനത്ത് 16 ദിവസമായി കോവിഡ് രോഗികളുടെ എണ്ണം 100 മുകളിലാണ്. 2 ദിവസമായി 200-ൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. രോഗികളിൽ 85% വിദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ്. കഴിഞ്ഞ മെയ്യിൽ സംസ്ഥാനത്ത് ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പ്രവാസികൾ ഉൾപ്പെടെ വന്നു തുടങ്ങിയതോടെയാണ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത്. കേരളത്തിലേക്ക് മടങ്ങാൻ 5.4 ലക്ഷം പ്രവാസികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ 1.43 ലക്ഷം പേർ തിരിച്ചെത്തി. ജൂൺ 30 വരെ 870 വിമാനങ്ങളും 3 കപ്പലുകളും വിദേശങ്ങളിൽ നിന്നും വന്നു. 600 ചാർട്ടേർഡ് ഫ്ലൈറ്റുകളായിരുന്നു. ഏറ്റവും കൂടുതൽ പേർ വന്നത് UAE-യിൽ നിന്നാണ്. 446 വിമാനങ്ങളിലായി 73,212 പേർ തിരിച്ചെത്തി. മടങ്ങിയെത്തിയ 143,147 പേരിൽ 52% പേരും തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. വിസാ കാലാവധി കഴിഞ്ഞ 46,257 പേരാണ് തിരികെ വന്നത്. ജൂൺ 25-30 ഇടയിൽ 111 ചാർട്ടേർഡ് വിമാനങ്ങളും 43 വന്ദേഭാരത് വിമാനങ്ങളുമാണ് വിദേശകാര്യ മന്ത്രാലയം ചാർട്ട് ചെയ്തത്. വന്ദേഭാരത് ദൗത്യത്തിന്റെ 4ാം ഘട്ടം ഈ മാസം ആരംഭിച്ചു. ജൂലൈ 1 മുതൽ 15 വരെ ബഹ്റിൻ, UAE, ഒമാൻ, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് 94 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 15 വരെയാണ് വന്ദേഭാരതിന്റെ 4ാം ഘട്ടം. അതോടെ പ്രവാസികളിൽ 90% മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. അതിനുശേഷം കർശന നിരീക്ഷണ നടപടികൾ ആരംഭിക്കും. സമ്പൂർണ്ണ ലോക്ഡൌൺ കൂടിയായാൽ കേരളത്തെ കോവിഡ് മുക്തമാക്കാനാവുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. വിവിധ തലങ്ങളിൽ അഭിപ്രായം സ്വരൂപിച്ച് മന്ത്രിസഭയും ചർച്ച ചെയ്ത ശേഷമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ.